ഹായ് എവരിവൺ, ഇന്നൊരു ക്രാഫ്റ്റ് വീഡിയോ ആണ്. ഒരു എംറ്റി ക്രീം ബോട്ടിൽ ഒരു ജ്വല്ലറി ബോക്സ് ആക്കുന്നതാണ് ഇതിൽ കാണിക്കുന്നത്. ഈ ക്രീം ബോട്ടിലിൻ്റെ മുകൾ ഭാഗത്ത് റൗണ്ട് ഷേപ്പും താഴെ ഭാഗത്ത് റൗണ്ടഡ് കോർണേഴ്സ് ഉള്ള സ്ക്വയർ ഷേപ്പുമാണ് ഉള്ളത്. ആദ്യം ഒരു ടെക്സ്ചർ കൊടുക്കാനായിട്ട് ഫ്ലെക്സിബിളായിട്ടുള്ള ലൈനറാണ് യൂസ് ചെയ്യുന്നത്. ഇതിനായിട്ട് ഒരു നീളത്തിൽ ഒരു പീസ് മുറിച്ചെടുക്കണം. ഫ്ലവർ ഡിസൈൻ വരുന്ന ഭാഗത്തു നിന്ന് ഒരു റൗണ്ട് ഷേപ്പും മുറിച്ചെടുത്തിട്ടുണ്ട്. ഇത് അടപ്പിൻ്റെ മുകളിൽ ഫിക്സ് ചെയ്യാനായിട്ട് ഉള്ളതാണ്. നീളത്തിലുള്ള പീസ് ഇതുപോലെ ബോട്ടിലിൻ്റെ സൈഡിൽ ഗ്ലൂ ഗൺ യൂസ് ചെയ്തിട്ട് സ്റ്റിക്ക് ചെയ്തു. അതിനുശേഷം എക്സ്ട്രാ വരുന്ന ഭാഗം ബോട്ടിലിൻ്റെ ബോട്ടം പോർഷൻ്റെ അളവനുസരിച്ച് കട്ട് ചെയ്ത് മാറ്റി. എല്ലാ ഭാഗവും നന്നായി ഒട്ടിച്ചു ചേർത്തു. അതിനുശേഷം അടപ്പിന് മുകളിൽ ഫ്ലവർ ഡിസൈൻ ഗ്ലൂ ഗൺ ഉപയോഗിച്ച് ഫിക്സ് ചെയ്തു. ഇതിൻ്റെ എക്സ്ട്രാ പീസസ് കട്ട് ചെയ്ത് മാറ്റി. ഇനി ഈ ബോക്സിൻ്റെ പുറത്ത് ബ്ലാക്ക് അക്രിലിക് കളർ ഫുള്ളായിട്ട് അപ്ലൈ ചെയ്തു. ബോക്സിൻ്റെ അടപ്പിൻ്റെ ടോപ്പ് പോർഷനിൽ മാത്രം ഇതുപോലെ തന്നെ ചെയ്തു.
പിന്നെ വേണ്ടത് മെറ്റാലിക് ഗോൾഡൻ ഡസ്റ്റും അടപ്പിൻ്റെ ഷെയ്ഡായിട്ടുള്ള പേൾ എമറാൾഡ് ഫാബ്രിക് പെയിൻറ്റുമാണ്. ബോക്സിൻ്റെ പെയിൻറ്റ് ഉണങ്ങിയതിന് ശേഷം അതിന് മുകളിലായിട്ട് ഗോൾഡൻ ഡസ്റ്റ് ഇതുപോലെ ഫിംഗേഴ്സ് യൂസ് ചെയ്ത് അപ്ലൈ ചെയ്യണം. ഇതിനു മുകളിലായിട്ട് പേൾ എമറാൾഡും ഗോൾഡൻ ഡസ്റ്റും കൂടി മിക്സ് ചെയ്തത് ഫിംഗർ വെച്ച് അപ്ലൈ ചെയ്യണം. ഇതേ പ്രൊസീജിയർ അടപ്പിൻ്റെ ടോപ്പ് പോർഷനിലും ചെയ്തു. ലാസ്റ്റ് ഒന്നുകൂടി ഗോൾഡൻ ഡസ്റ്റ് ഇതിനു മുകളിൽ അപ്ലൈ ചെയ്യാം. ഈ അടപ്പിന് മുകളിൽ ഒരു ടെർക്കോയിസ് ഗ്രീൻ വുഡൻ ബീഡും അതിൻ്റെ മുകളിൽ ഒരു ഗോൾഡൻ ക്യാപ്പും വെച്ച് വേണമെങ്കിൽ ഈ സ്റ്റേജിൽ തന്നെ സ്റ്റോപ്പ് ചെയ്യാം. ഇങ്ങനെ കാണാനും വളരെ സിമ്പിൾ ആൻഡ് ബ്യൂട്ടിഫുൾ ആണ്. ഇവിടെ കുറച്ചുകൂടി ഡെക്കറേറ്റ് ചെയ്യാനായിട്ട് ലൈനർ ഒട്ടിച്ചതിൻ്റെ മുകളിലും താഴെയുമായിട്ട് സ്റ്റോൺ ലേസ് ഫെവി ബോണ്ട് യൂസ് ചെയ്ത് ഫിക്സ് ചെയ്ത് കൊടുത്തു. അഗെയിൻ അടപ്പിൻ്റെ ടോപ്പ് പോർഷനിലും റൗണ്ട് ഷേപ്പിൽ സ്റ്റോൺ ലേസ് ഫിക്സ് ചെയ്തു.
ലാസ്റ്റിൽ മുമ്പ് കാണിച്ച വുഡൻ ബീഡും ഗോൾഡൻ ക്യാപ്പും കൂടി അറ്റാച്ച് ചെയ്തത് അടപ്പിൻ്റെ സെൻട്രലായി ഫിക്സ് ചെയ്തു. ഒരു ചെറിയ ജ്വല്ലറി ബോക്സ് റെഡിയായി. ഈ ബോക്സ് കൂടുതൽ കാലം ലാസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതിന് മുകളിൽ ക്ലിയർ വാർണിഷ് കൂടി അപ്ലൈ ചെയ്താൽ നല്ലതാണ്. ഇവിടെ വാർണിഷ് അപ്ലൈ ചെയ്തിട്ടില്ല. സോ ദിസ് ഇസ് ടുഡേയ്സ് വീഡിയോ. കീപ് വാച്ചിംഗ്. താങ്ക് യു.